ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിസ്സസ് കണ്ണൂർ കാരി. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ ചെമ്മീൻ ഉണ്ടപ്പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഞാൻ 200 ഗ്രാം ചെമ്മീൻ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ നാരങ്ങാ നീരും പാകത്തിനൊപ്പം ചേർത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്ക് നമുക്ക് ഇതിന് വേണ്ട മാവ് കുഴച്ച് വെക്കാം. അതിനായി ഒരു ബൗളിൽ 1 കപ്പ് വറുത്ത പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് 1¼ കപ്പ് തിളച്ച വെള്ളം ചേർത്ത് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂട് അല്പം ഒന്ന് കുറഞ്ഞാൽ മാവ് നന്നായി കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ മാവ് ഡ്രൈ ആണെങ്കിൽ അല്പം ചൂടുവെള്ളം തളിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം. മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യാം. അതിനായി ചൂടായ പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ചെമ്മീൻ ഓരോന്നായി എടുത്ത് വെച്ച് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീനെല്ലാം ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനായി ചെമ്മീൻ ഫ്രൈ ചെയ്ത അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതരിഞ്ഞത് ചേർക്കാം. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞതും പാകത്തിനൊപ്പം ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. സവാള അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിന് വേണ്ട മസാലകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചൊന്ന് ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. പൊടികൾ ചൂടായി കഴിഞ്ഞു. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കയ്യിൽ അല്പം എണ്ണ പുരട്ടി മാവ് ഉരുളകളാക്കി കൈകൊണ്ട് പരത്തി കൊടുത്ത് അതിലേക്ക് മസാല ഫില്ല് ചെയ്യാം. ഇനി ഇതിൻ്റെ മേലെ തേങ്ങയൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായി ഞാൻ ഇഡ്ഡലി പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വാഴയിൽ വെച്ച് അതിൻ്റെ മേലെ ഈ ബോൾസെല്ലാം എടുത്തേക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് വേവിക്കാൻ വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഉണ്ടപ്പുട്ട് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കിഡ്ഡിലും ടേസ്റ്റായ ചെമ്മീൻ ഉണ്ടപ്പുട്ടി വീഡിയോ റെഡിയായി കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു റെസിപ്പി വീണ്ടും വരുന്നത് വരെ ബൈ, താങ്ക് യു.